എച്ച് സലാം, ഏതാണ്ട് കോൺഗ്രസിന്റെയും BJP യുടെയും തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിലെ പ്രചരണ വേദികളിലെ അഭിപ്രായങ്ങൾ ഏത് വഴിക്ക് പോകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് കിട്ടിയത്. മറുപടി എന്താകും അതിൽ? ശ്രീ BJP യുടെ പ്രതിനിധി ഇപ്പോൾ അവസാനം പറഞ്ഞത് അവരിങ്ങനെ മധ്യതിരുവാതിർ ഇങ്ങനെ തലച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന മട്ടിലാണ് അവർ അദ്ദേഹം പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ കേരളത്തിലാകെ BJP യുടെ ശതമാനം വോട്ട് കുറഞ്ഞു. ഈ പുതുപ്പള്ളിയിലെ വോട്ട് നോക്കിയാൽ 2016 BJP കിട്ടിയ വോട്ട് 15993 ഏതാണ്ട് 16,000. കഴിഞ്ഞ ലക്ഷം കിട്ടിയത് 11694 ഏതാണ്ട് 5,000 വോട്ട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പുതുപ്പള്ളിയിൽ തന്നെ കുറയുകയാണ് ചെയ്തത്. മധ്യതിരുവിതാംകൂർ സീറ്റ് നോക്കൂ നിങ്ങൾ, അവിടുത്തെ CPMനോ ഇടതുപക്ഷത്തെ സീറ്റ് അല്ലെ വോട്ട് ചോർന്നു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെയാണ് ചോർന്നു പോയത്? ആലപ്പുഴ 9 അസംബ്ലി സീറ്റിൽ 8 ഇടതുപക്ഷം, കൊല്ലം കുണ്ടറ ഒഴിച്ച് ബാക്കിയെല്ലാം ഇടതുപക്ഷം, തിരുവനന്തപുരത്ത് ഏതാണ്ട് എല്ലാ സീറ്റും കൊല്ലം ഒഴിച്ച്, കോവളം ഒഴിച്ച് ബാക്കിയെല്ലാം ഇടതുപക്ഷം, പത്തനംതിട്ട മുഴുവൻ സീറ്റ് LDF. ഇതല്ലേ സ്ഥിതി? ഇതാണ് മധ്യതിരുവിതാംകൂർ എന്ന് പറയുന്നത്. അവിടെ ഞങ്ങളെന്തോ ചോർന്നു പോയി, തകർന്നടിഞ്ഞു എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇവിടെ UDFന്റെ പ്രതിനിധി പറയുന്ന വർത്തമാനം കേട്ടാൽ അവരുടെ ഇപ്പോൾ അദ്ദേഹം പുതുപ്പള്ളിക്കാരനാണ്. ഓ, പുതുപ്പള്ളിക്കാരനായ അദ്ദേഹം പറയുന്ന പോലെ പുതുപ്പള്ളിയുടെ ഇടവഴികൾ പറയാൻ എനിക്കറിയില്ല. ഞാൻ ആലപ്പുഴക്കാരനാണ്. പക്ഷെ കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമാകുന്ന അറിയില്ലേ? പുതുപ്പള്ളിയിൽ നിന്നാൽ അദ്ദേഹത്തിന് രക്ഷയില്ലാന്ന് അറിഞ്ഞാണ് അദ്ദേഹം അവിടുന്ന് കൊച്ചിയിലേക്ക് പോയത്. അത് ഞാൻ പറഞ്ഞു, ആ കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയം കൂടി ബാധകമല്ലേ പുതുപ്പള്ളിയിൽ? ഞാൻ ചോദിക്കുന്നത്, പുതുപ്പള്ളി ശ്രീ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തിയും അദ്ദേഹത്തിൻ്റെ സ്മരണയെ മുൻനിർത്തിയും വോട്ട് നേടാൻ വേണ്ടിയല്ലേ നിങ്ങൾ നോക്കുന്നത്? അതല്ലേ നിങ്ങൾ നോക്കുന്ന കാര്യം? അതല്ലേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടുകൾ? അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സാർദി നിശ്ചയിച്ചില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്. നിങ്ങൾ പറയുന്ന പോലാണോ? നിങ്ങൾക്ക് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് 3 മണിക്കൂറിൽ സാർദി നിശ്ചയിക്കാൻ പറ്റും? എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ അടക്കം ചെയ്ത് മണ്ണുടങ്ങും മുമ്പേ നിങ്ങളാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ സംസാരിച്ചത്, ഞങ്ങളല്ല. അദ്ദേഹത്തോട് എന്ത് നീതി നിങ്ങൾ കാട്ടിയിട്ടുണ്ട്? മരണപ്പെട്ട ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ ഇലക്ഷനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടായി, UDFനുണ്ടായി, പക്ഷെ ഞങ്ങൾക്കുണ്ടായില്ല. നിങ്ങളുടെ മാനസികാവസ്ഥ അതായിരുന്നു. അങ്ങനെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ പറ്റിയത്? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മരണത്തിൻ്റെ രാഷ്ട്രീയത്തെ, ആ അന്തരീക്ഷത്തെ ഉപയോഗിച്ച് ജയിക്കാൻ പറ്റുമെന്ന് മാത്രം നോക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം UDFന് UDFന്റെ രാഷ്ട്രീയ നിലപാട് ഉയർത്തി വോട്ട് ചോദിക്കാൻ ധൈര്യമില്ല, ആ നിലപാടിനോട് വിശ്വാസമില്ല. അതാണ് നിങ്ങൾ കാണിക്കുന്ന കാര്യം. ഞങ്ങൾ 12 പ്രഖ്യാപിക്കും, പറഞ്ഞല്ലോ. അവിടുത്തെ മണ്ഡല കമ്മിറ്റി കൂടണം, ജില്ലാ കമ്മിറ്റി കൂടും, സംസ്ഥാന സെക്രട്ടറി കൂടും, പ്രഖ്യാപിക്കും. ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല, അതെല്ലാം കൃത്യമായി തന്നെ നിലപാട് സ്വീകരിക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം, ശ്രീ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി അദ്ദേഹത്തെ സ്മരണയെ മുൻനിർത്തിയാണ് വോട്ടവകാശം തേടാൻ ശ്രമിക്കുന്നതെങ്കിൽ സാക്ഷാൽ ഉമ്മൻചാണ്ടി നിന്നപ്പോൾ 9,000 ഭൂരിപക്ഷം. ഇനി നിങ്ങൾ വോട്ട് ചോദിക്കാൻ പോകുന്ന ആരൊക്കെയാണ്? ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഏതെല്ലാം നിലയ്ക്ക് നേരിട്ടവരാണ് വോട്ട് ചോദിക്കാൻ പോകുന്നവർ? ശ്രീ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടിയെ ചവിട്ടി മൂലക്കിരുത്തി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് വന്നയാൾ അല്ലേ? ശ്രീ VD സതീശൻ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും ഒരുപോലെ ചവിട്ടി പുറകോട്ട് മാറ്റി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് വന്നിരുന്നയാൾ ഇതല്ലേ? പിന്നെ ആരൊക്കെയാ പോയി വോട്ട് ചോദിക്കാൻ പോകുന്ന ആരൊക്കെയാ? സാക്ഷാൽ VD സതീശൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞതെന്താണ്? വിവാദപരമായ ഗൗരവതരമായ അന്തരീക്ഷമുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഒന്ന് കലുഷിതമായി ഉയർന്നു വന്ന ഘട്ടത്തിൽ അതൊന്നും ഇപ്പോൾ ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സാക്ഷാൽ സതീശൻ പറഞ്ഞ വാക്കും ഉൾപ്പെടെയുള്ള കാര്യം, ആ കേസുണ്ടായ ഉമ്മൻചാണ്ടി പ്രതിസ്ഥാനത്ത് വന്ന കേസുണ്ടായ സമയത്ത് സാക്ഷാൽ VD സതീശൻ പറഞ്ഞ വാചകമൊന്നും ഞാൻ പറയുന്നില്ല, ഇപ്പം പറയുന്നില്ല. എന്തായാലും അല്ല പറഞ്ഞു, എന്തെല്ലാമാണ് പറഞ്ഞത്? എന്താ പറയാത്ത? ആ റിപ്പോർട്ട് പുറത്തൊന്നും പറഞ്ഞിരുന്നു. അതെല്ലാം VP സജീന്ദ്രൻ ആഗ്രഹമുണ്ടോ? അതെല്ലാം ഉമ്മൻചാണ്ടി മരണപ്പെട്ടു. സതീശൻ പറഞ്ഞ വാചകമാണെങ്കിലും അല്ലെ PC ജോർജ് പറഞ്ഞ വാചകമാണെങ്കിലും ബഹുമാനായ ഉമ്മൻചാണ്ടി മരണപ്പെട്ടു ആളെ കുറിച്ച് പറയുക എന്ന ഒരു സംസ്കാരം എന്നെ അനുവദിക്കാത്ത കൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നത് പിണറായി വിജയനെ സ്വീകരിച്ച ആളാണ് വിജയൻ.
സതീശനും ഈ കെ മുരളീധരനും അതുപോലെ പി സി ജവറിനെ കൂടെ കൂട്ടിക്കോ, അവരെല്ലാം ഒന്ന് വോട്ട് പിടിക്കും. ഉമ്മൻചാണ്ടിയെ മുൻനിർത്തിയിട്ട് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയല്ലേ ആക്ഷേപിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ ആക്ഷേപിച്ച് അദ്ദേഹത്തെ അപഹസിച്ചവർ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞാണല്ലോ വോട്ട് പിടിക്കാൻ വരുന്നത്. സ്വാഭാവികമായിട്ടും ആ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം അവിടെ വിചാരണ ചെയ്യപ്പെടും. ഞങ്ങളെന്തായാലും ആ അവർ പറഞ്ഞ അനാവശ്യമായ വാക്കോ രീതിയോ ഞങ്ങളുടെ നേതാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്ക, ഞങ്ങൾ വീഡിയോ കാണിക്കാം. പിണറായി വിജയൻ പരാതിക്കാരിയിൽ നിന്നും പിടികിട്ടാൻ പോയി നടന്ന പരാതി ഞങ്ങൾ വീഡിയോ കാണിക്കാം. ഏ സതീശൻ പറഞ്ഞ കാര്യം, മുരളീധരൻ പറഞ്ഞ കാര്യം എല്ലാം ഞങ്ങൾ വീഡിയോ കാണിക്കാം. അവർ പറഞ്ഞ പോലെ ഒരു വാക്കിന്റെ അംശമെങ്കിലും കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സാക്ഷാ പിണറായി വിജയൻ പറഞ്ഞോ? അന്തസ്ഥിരാത പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. പറഞ്ഞത് നിങ്ങൾ പുതുപ്പള്ളിയിൽ ഈ രീതിയിൽ വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിന് മുതിർന്നാൽ ഈ കാര്യങ്ങൾ പഴയ വീഡിയോ ഉണ്ട്, എല്ലാ മാധ്യമങ്ങളുടെയും കയ്യിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്, അതെടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾ അത് കാണും. അത് കണ്ടാൽ നിങ്ങൾക്ക് ഉത്തരമില്ലാതാകും. ഈ വി ഡി സതീശനും കെ മുരളീധരനും ഒക്കെ അവിടെ ചെന്ന് ചാണ്ടി ഉമ്മനെ വേണ്ടി ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിക്കൊണ്ട് അവിടെ പറയാൻ ശ്രമിച്ചാൽ ഈ വീഡിയോകൾ വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് ശ്രീ എച്ച് സലാം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. അതിന് ഉത്തരമായിരിക്കോ? അതല്ലാതെ തന്നെ കൈരളിക്കാതെ ഇതായിരിക്കും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനൊരു കാര്യം, ഡോക്ടർ ലാലെ ഈ ഉമ്മൻചാണ്ടിക്കെതിരായി അദ്ദേഹത്തെ അധിക്ഷേപിച്ച് ഓട്ടുപിടിക്കാൻ വരുന്നത് അതാ ഞാൻ പറഞ്ഞത്. ഡി പി സജീന്ദ്രൻ കൈരളിയിൽ മുമ്പ് ഒരു പരിപാടി ഉണ്ടായിരുന്നു, ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പൊ അങ്ങനെ ഒരു പരിപാടി ഇല്ല, പേടിക്കണ്ട. അല്ല, നിങ്ങൾ ഇനി ഇട്ടാലും നമുക്ക് വിഷയമൊന്നുമില്ല, കാണിച്ചു, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ആ പാവപ്പെട്ട ഡോക്ടർ ജോ ജോസഫിന്റെ പേരിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അതെല്ലാം ശിക്ഷിച്ചോ, അവർ അവർക്കെതിരെ കേസെടുത്ത് ശിക്ഷിച്ചോ. വരട്ടെ, പിണറായി വിജയൻ ആവിന്ദ്ര ഉപ്പുന്തിരി വരട്ടെ, ദീപി സജീന്ദ്രൻ ദയവായി എന്റെ ഒരു ചോദ്യം, ഇപ്പൊ നമ്മൾ എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തുടങ്ങുകയാണല്ലോ, നമ്മൾ വളരെ മാന്യമായിട്ടാണ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. എന്താണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്നത് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. താങ്കളും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ശ്രീ എച്ച് സലാമും പറഞ്ഞു.